നമസ്കാരം നമുക്കെല്ലാവർക്കും വാവ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വാവ സുരേഷിനെ അറിയാം പൊതുവേ എല്ലാവർക്കും അദ്ദേഹത്തിനോട് താല്പര്യമാണോ അദ്ദേഹം വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അതിലുപരി അദ്ദേഹം പോലും അതിഥി എന്ന് വിശേഷിപ്പിക്കുന്ന പാമ്പുകളുടെ ഒരു ഉറ്റ തോഴനാണ് അദ്ദേഹം പാമ്പുകളെ ഒന്നും ഉപദ്രവിക്കാറില്ല ആരെങ്കിലും പാമ്പിനെ ഉപദ്രവിച്ചാൽ പോലും അദ്ദേഹത്തിന് സങ്കടം വരും കരയുകയൊക്കെ ചെയ്യും എവിടെ പാമ്പ് കയറിയാലും അദ്ദേഹത്തിനെ വിളിച്ചാൽ ഓടി വരികയും ആ പാമ്പിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് കൂട്ടിലോട്ട് വിട് അതിൻ്റെ ആവാസ വ്യവസ്ഥയിലൊക്കെ വിടുകയൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ ഇപ്പോഴത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബെഡ്റൂമിൽ പാമ്പ് കയറിയാലും ശരി ഇനി പാമ്പ് എന്നെ കടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ശരി ഈ ചത്താലും ശരി ഇനി വാവ സുരേഷിനെ വിളിക്കത്തില്ലെന്നാണ് ഈ അന്തംഗമികൾ പറയുന്നത് കാരണം എന്താണെന്നല്ലേ ഈ നമ്മുടെ വാവ സുരേഷ് കഴക്കൂട്ട സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത് ചെല്ലുകയും ശോഭാ സുരേന്ദ്രന് ഒരു ഷാളൊക്കെ അണിയിക്കുകയും ബാക്കിയുള്ള പിന്തുണയെല്ലാം കൊടുക്കുകയും ശോഭാ സുരേന്ദ്രനൊപ്പം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു അപ്പം വാവ സുരേഷ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് സപ്പോർട്ട് ചെയ്തു ഇത് മാത്രമാണ് കുരുവട്ടാനുള്ള കാരണം ഇത് അവരുടെ കൂട്ടത്തിലുള്ളത് അത് സാംസ്കാരിക ലെവലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പി അടി ടീച്ചർ അല്ല ഇനി വേറൊരു രീതിയിലാണ് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തിൻ്റെ തന്നെ നഗ്ന ചിത്രങ്ങളൊക്കെ വിറ്റ് ജീവിക്കുന്ന വേറൊരു ടീം ഇനി സിനിമാ മേഖലയിലാണെങ്കിൽ തന്നെ സ്ത്രീ പീഡകർ സ്ത്രീ ചൂഷകർ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നല്ലതൊന്നും അവരുടെ കൂട്ടത്തിലില്ല അവർക്ക് എടുത്തു കാണിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ നല്ലതൊക്കെ നോക്കുമ്പോൾ ഈ ശ്രീധരനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ മുൻ ഐ പി എസ് ഓഫീസർ ആയിട്ടുള്ള ആളുകളും നല്ല നല്ല സമൂഹത്തിൽ മുൻ പി എസ് സി ചെയർമാനായിട്ടിരുന്നുള്ള ആളുകൾ ഇങ്ങനെ സമൂഹത്തിന് നിലയും വിലയുള്ള ആളുകളൊക്കെ ഈ ബി ജെ പിയിലോട്ട് വരിക അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കുരുവിട്ടിട്ട് അവരെ എങ്ങനെയെങ്കിലും താറടിക്കുക വ്യക്തിഗത ചെയ്യുക അങ്ങനത്തരം കാര്യങ്ങളാണ് ഇവർ കാലാകാലങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ ഫേസ്ബുക്കിൻ്റെ താഴെ പോയിട്ട് പൊങ്കാലയിടുക അതിൻ്റെ പൊങ്കാല എന്നുള്ള ഓമന പേരിലാണ് ഇവർ അറിയപ്പെടുന്നതും അവരുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ പറയുകയും ചെയ്യുന്നത് നേരെ മറിച്ച് അവരുടെ ഇഷ്ടക്കാരോ താല്പര്യക്കാരുടെ അടുക്കലാണ് ഇതേപോലെ മറ്റാരെങ്കിലും നിറയെ കമൻറ്റുകളുമായിട്ട് ചെല്ലുകയാണെങ്കിൽ അവർ ഇതേ മാധ്യമങ്ങൾ തന്നെ അടിക്കുന്നത് അവർക്കെതിരെ സൈബർ ആക്രമണം എന്നായിരിക്കും നേരെ മറിച്ചു ഒരു ബി ജെ പി അനുഭാവിയുടെ പോസ്റ്റിന് താഴെയാണ് ഇത്തരം കമൻറ്റുകളൊക്കെ വീഴുന്നെങ്കിൽ അതിൻ്റെ പേര് പൊങ്കാല എന്നാണ് അങ്ങനെയാണ് അവർ എല്ലാ കാര്യത്തിനും അവർക്ക് ഇരട്ടത്താപ്പാണ് അപ്പോൾ പറഞ്ഞു വന്നതൊന്നും വേറൊന്നുമല്ല ഈ പാവം പിടിച്ച ഈ വാവ സുരേഷിനും ഇപ്പോൾ ഇവർ നല്ല വൃത്തിയായിട്ട് പൊങ്കാല കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ വളരെ രസമാണ് ഇനി പാമ്പ് കടിച്ച് ചത്താലും ശരി നിന്നെ ഇനി വിളിക്കില്ലടാ കാലമാടാന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ഈ പാവത്തിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ചെയ്തതെന്താ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു ഇത് സ്വതന്ത്ര രാജ്യമല്ലേ ജനാധിപത്യ രാജ്യമല്ലേ ആർക്കും ആ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാനും ഇഷ്ടമുള്ളവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകളുടെ വിചാരം ഇതെന്തോ ചൈനയോ വടക്കൻ കൊറിയ ആണെന്നൊക്കെയാണ് വാവ സുരേഷ് അദ്ദേഹത്തിന് താല്പര്യമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ ഒപ്പം നിന്ന് ആ സ്ഥാനാർത്ഥിക്കൊരു ഷാള് കൊടുത്തു കൂടെ നിന്ന് വോട്ട് അഭ്യർത്ഥിച്ചു അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യമല്ലേ അന്തംഗമ്മികളെ അതിനൊക്കെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ താരം ഇങ്ങനെ പൊങ്കാലയുടെയും ചീത്ത വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയൊക്കെ വിളിക്കുകയും നിങ്ങളുടെ തന്നെ ആ ഒരു വിലയും നിലവാരം ഇതൊക്കെ ഉള്ളവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പണ്ട് മൂഡീസ് റേറ്റിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർന്നു എന്ന് കണ്ടപ്പോൾ ആസ്ട്രേലിയൻ ക്രിക്കറ്റർ ടോം മോഡിക്ക് കൊണ്ട് പൊങ്കാലയിട്ടവരാണ് നിങ്ങൾ നിങ്ങളോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നറിയാം ആ സമയത്തിനും അല്ല ഐസ് കെട്ടയ്ക്ക് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും അതിലും നല്ല പരിപാടി വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്